അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാദ ഹാദിഹി, മാ ഹാദ മാ ഹാദിഹി, അതിൻ്റെ ആൻസർ എങ്ങനെയാണ്? മാ ഹാദ ഹാദ എന്ന് വെച്ച് തുടങ്ങും. മാ ഹാദിഹി എന്ന് ചോദിച്ചാൽ ഹാദിഹി എന്ന് വെച്ച് തുടങ്ങും. ഇങ്ങനെ ഇതൊക്കെയാണ് പഠിച്ചത് അല്ലേ. അപ്പം പി ഡി എഫിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും മീനിങ്സൊക്കെ മനസ്സിലായില്ലേ. ഇൻഷാല്ലാഹ് നിന്ന് നമ്മൾ പുതിയൊരു പാഠമാണ് എടുക്കുന്നത്, പേജ് നമ്പർ 14 നിന്ന്. ഇതാണ് നമ്മുടെ പാഠം. എല്ലാവരും പേജ് നമ്പർ 14 എടുക്കുക. ഇന്നത്തെ നമ്മുടെ വിഷയം ദാലിക തിൽക ഇതാണ്. നമുക്ക് ആദ്യം താഴെയുള്ള ഈ കോളത്തിലുള്ളതൊന്ന് വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെയാണ് ആദ്യം ഈ കോളത്തിലുള്ളതാണ് നമ്മൾ വായിച്ചു തുടങ്ങേണ്ടത്. ദാലിക എങ്ങനെയാണ് വായിക്കേണ്ടത്? ദാലിക തിൽക മാ ദാലിക മാ തിൽക. ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എല്ലാവരും ബോർഡിലേക്ക് നോക്കുക. ഇതിന് നമ്മൾ എന്താ വായിക്കുക? ദ എന്നാണ് വായിക്കുക. ലി ക ദാലിക. ശരിക്കും ഇത് ദലിക എന്നാണ് ടീച്ചർ എഴുതിയത് അല്ലേ. ദലിക എന്നേ ആയിട്ടുള്ളൂ. ഇത് ശരിയാണോ തെറ്റാണോ? ഇതിന് ദലിക എന്നാണോ വായിക്കേണ്ടത്, ദാലിക എന്നാണോ വായിക്കേണ്ടത്? ദാലിക എന്ന് ഇങ്ങനെയല്ലേ ശരിക്കും എഴുതേണ്ടത്. എന്നിങ്ങനെയല്ലേ വായിക്കേണ്ടത്. ദാലിക ഇതിലേതാ ശരി? ഇതാണോ ശരി? ഇതാണോ ശരി? ദാലിക ദാലിക ഇങ്ങനെയാണ്. ഇതിലേതാ കറക്റ്റ്? ഇതാണ് കറക്റ്റ്. ഇതാട്ടോ കറക്റ്റ്, ഇത് തെറ്റാണ്. ദാലിക എന്ന് എഴുതുമ്പം ഈ അലിഫ് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ എഴുതുമ്പോൾ ഒരിക്കലും ഇവിടെ ഒരു അലിഫ് ഉണ്ടാവാൻ പാടില്ല. അലിഫ് ഉണ്ടായാൽ അത് തെറ്റാണ്. ഇതാണ് ദാലിക്കയുടെ ശരിക്കുള്ള രൂപം, ദാലിക. ഇനി അടുത്തത് തിൽക. എങ്ങനെയാണ് വായിക്കേണ്ടത്? തിൽക. ദാലിക്കയുടെയും തിൽക്കയുടെ മീനിങ് സെയിം ആണ്. ദാറ്റ് അല്ലേ, ദാറ്റ്. നമ്മൾ ഹാദയുടെ മീനിങ് എന്തായിരുന്നു പഠിച്ചത്? ദീസ്. അതായത് അടുത്തുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് ഹാദ ഉപയോഗിച്ചിരുന്നെങ്കിൽ ദാലിക്കയും തിൽക്കയും ദൂരെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അത് അത് ഒരു പൂച്ചയാണ്, അത് ഒരു വീടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദാലിക്കയാണ് ഉപയോഗിക്കുക. ഇതൊരു പൂച്ചയാണ്, അപ്പോൾ നമ്മൾ ഹാദ ഖിത്തുൻ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതൊരു പൂച്ചയാണെന്ന് പറയുമ്പോൾ ദാലിക്ക ഖിത്തുൻ എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? ഇതൊരു പൂച്ചയാണ്, ഹാദ ഖിത്തുൻ. അതൊരു പൂച്ചയാണ് അത്, അപ്പോൾ കുറേ ദൂരെയാണ്. ദാലിക്ക ഖിത്തുൻ. മനസ്സിലായോ? ഹാദിഹി ഉമ്മുൻ, ഇത് ഉമ്മയാണ്. ഉമ്മ ഇപ്പോൾ തൊട്ടടുത്തുണ്ട്. ഹാദിഹി ഉമ്മുൻ, ഇത് ഉമ്മയാണ്. തിൽക്ക ഉമ്മുൻ, ഉമ്മ ഇപ്പോൾ കുറച്ച് ദൂരെ അവിടെയാണ് നിൽക്കുന്നത്. തിൽക്ക ഉമ്മുൻ, അത് ഉമ്മയാണ്. നമ്മൾ ഹാദയും ഹാദിഹിയും പഠിച്ച അതേ നിയമം തന്നെയാണ് ഈ പാഠത്തിലും. ദാലിക ആർക്കാണ് യൂസ് ചെയ്യുക? ആണുങ്ങൾക്ക്, അല്ലെങ്കിൽ വസ്തുക്കൾ ആണുങ്ങളാവണം, അതിനാണ് ദാലിക യൂസ് ചെയ്യുക. തിൽക്കയോ ഫീമെയിൽ, അതായത് പെണ്ണുങ്ങൾക്കാണ് തിൽക്ക യൂസ് ചെയ്യുക. എന്താണ് ദാലിക്കയുടെയും തിൽക്കയുടെയും മീനിങ് എന്താണ്? ദാറ്റ് അല്ലേ. അത് മലയാളത്തിൽ എന്താ പറയുക? അത്, അത്, അത് അല്ലേ. രണ്ടിൻ്റെയും മീനിങ് ദാറ്റാണ്, അത് അല്ലേ മലയാളത്തിൽ. അത് നമുക്ക് പാഠം ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ ചുവന്ന കളറിൽ ദാലിക്ക ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യം ഈ സൈഡൊന്ന് വായിക്കാം.
ചിത്രം നോക്കണം കേട്ടോ, ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ചിത്രത്തിലേക്കാണ് നോക്കേണ്ടത്. മാ ദാലിക, ഇവിടെയും മാ കടന്നു വന്നിട്ടുണ്ട്. എല്ലാറ്റിൻ്റെ തുടക്കത്തിൽ മാ എന്ന് വന്നു അല്ലേ. ഈ മാ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചത്? ഈ മായുടെ പ്രത്യേകത എന്താണ്? ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ് നമ്മൾ മാ യൂസ് ചെയ്യുക. അതും ഒരു വാചകത്തിൻ്റെ തുടക്കത്ത് തന്നെയാണ് മാ വരുന്നത്. മാ മീനിങ് എന്താണ്? വാട്ട് അല്ലേ, എന്ത്, എന്താണ്, എന്ത്, എന്താണ്, അതെന്താണ്, അല്ലേ, അതെന്ത്, ഇതെന്ത് എന്നൊക്കെ ചോദിക്കൂലേ, എന്ത് എന്നാണ് മായുടെ മീനിങ്. അതുപോലെ നമ്മൾ ഈ ചുവന്ന ലെറ്ററാണ് പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടത്. വായിക്കാം അല്ലേ നമുക്ക്. മാ ദാലിക, മാ ദാലിക, മാ ദാലിക, മൂന്നും ഒരേ ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തത് മാ തിൽക്ക, മാ തിൽക്ക, മാ തിൽക്ക അല്ലേ, മൂന്നും ഒരുപോലെയാവുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ വായിക്കാം ക്വസ്റ്റ്യനും ആൻസറും കൂടെ. മാ ദാലിക, വാട്ട് ഇസ് ദാറ്റ്, വാട്ട് ഇസ് ദാറ്റ്. ദാലിക ശുബാകുൻ, ദാലിക ശുബാകുൻ. എന്താണ് ശുബാകുൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ശുബാക്, വിൻഡോ, വിൻഡോ ജനൽ അല്ലേ. അത് ജനലാണ്. അതെന്താണ്, അതെന്താണ്, അത് ദൂരെയാണ്. അതെന്താണ്, അത് ജനലാണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ മായുണ്ടായിരുന്നു, ആൻസറിൽ മായില്ല അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാ ദാലിക, വാട്ട് ഇസ് ദാറ്റ്. ദാലിക ബാബുൻ, ദാലിക ബാബുൻ, ദാറ്റ് ഈസ് എ ഡോർ, ദാറ്റ് ഈസ് എ ഡോർ. മാ ദാലിക, വാട്ട് ഇസ് ദാറ്റ്. ദാലിക ഖുഫ്ലുൻ, ദാലിക ഖുഫ്ലുൻ, ഖുഫ്ലുൻ എന്ന് പറഞ്ഞാൽ ലോക്ക്, ദാറ്റ് ഈസ് എ ലോക്ക്, ദാറ്റ് ഈസ് എ ലോക്ക്. നെക്സ്റ്റ് മാ തിൽക്ക, വാട്ട് ഈസ് ദാറ്റ്, അതെന്താണ്, അതെന്താ. ആൻസർ തിൽക്ക മദ്റസത്തുൻ, തിൽക്ക മദ്റസത്തുൻ, ദാറ്റ് ഈസ് എ സ്കൂൾ, ദാറ്റ് ഈസ് എ സ്കൂൾ. അത് ഒരു സ്കൂളാകുന്നു, അത് ഒരു സ്കൂളാകുന്നു. അടുത്തത് മാ തിൽക്ക, വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദാറ്റ്. തിൽക്ക കുറത്തുൻ, തിൽക്ക കുറത്തുൻ, കുറത്തിന് എന്താണ്, ബോൾ, ദാറ്റ് ഈസ് എ ബോൾ, ദാറ്റ് ഈസ് എ ബോൾ. അതൊരു പന്താകുന്നു, അതെന്താകുന്നു, അതൊരു പന്താകുന്നു അല്ലേ. അടുത്തത് മാ തിൽക്ക, മാ തിൽക്ക, വാട്ട് ഈസ് ദാറ്റ്. തിൽക്ക ഉർജൂഹത്തുൻ, തിൽക്ക ഉർജൂഹത്തുൻ, ദാറ്റ് ഈസ് എ സ്വിംഗ്, ദാറ്റ് ഈസ് എ സ്വിംഗ്. അതൊരു ഊഞ്ഞാലാകുന്നു അല്ലേ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ഒരു, അത് ഒരു, ഇത് ഒരു, അങ്ങനെയാണ് ഉപയോഗിച്ചത് അല്ലേ. അപ്പം ഹാദയും ഹാദിഹിയും ദാലിക്കയും തിൽക്കയുമൊക്കെ ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതൊരു ബോളാകുന്നു, ഒരു ബോൾ. അതൊരു മേശയാകുന്നു, അപ്പോഴും ഒരു എന്നറ ഒന്ന് അല്ലേ. അതൊരു ആൺകുട്ടിയാകുന്നു, അതൊരു പെൺകുട്ടിയാകുന്നു. ഹദാ വലദ്, ഹദിഹി ബിന്ദ്, ദാലിക അബ്, ദാലിക ഉമ്മ്, സോറി തിൽക്ക ഉമ്മ്. അപ്പോഴൊക്കെ ഒരു വസ്തുവാണ്, ഒരാളേ ഉള്ളൂ. അതൊരാൺകുട്ടിയാകുന്നു, അതൊരു പെൺകുട്ടിയാകുന്നു, സോറി സോറി, ഇതും ഒരാൺകുട്ടിയാകുന്നു, ഇതും ഒരു പെൺകുട്ടിയാകുന്നു. അത് ഉപ്പയാകുന്നു, അത് ഉമ്മയാകുന്നു. അപ്പോഴൊക്കെ ഒരു വ്യക്തിയാണ് അല്ലേ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഹാദ ഹാദിഹി യൂസ് ചെയ്യുക. അതും അടുത്തുള്ള സാധനങ്ങൾ അല്ലേ, അടുത്തുള്ള സാധനങ്ങൾ. ഇനി ദാലിക തിൽക്ക, അത് ദൂരെയാണ് അല്ലേ,
ദൂരെയുള്ള സാധനങ്ങളെ സൂചിപ്പിക്കാനാണ് ദാലിക്കയും തിൽക്കയും ഉപയോഗിക്കുക. എങ്കിലും കൂടിയിട്ട് ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനാണ്, കുറേ വസ്തുക്കളെ സൂചിപ്പിക്കുന്നില്ല. ഇവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അതെന്താണ്. അത് ഒരു ജനലാണ്. അതെന്താണ്? അതൊരു ഡോറാകുന്നു, അതൊരു വാതിലാകുന്നു. അതെന്താകുന്നു? അത് ഒരു പൂട്ടാകുന്നു. അപ്പം ഹാദയും ഇവിടെ ദാലിക്ക ഒക്കെ ഒന്നിനെ സൂചിപ്പിക്കാനാണ്. ഇനി ഇവിടെയോ മാ തിൽക്ക, അതെന്താണ്? തിൽക്ക മദ്രസത്തുൻ, ഇവിടെ ഒരു മദ്രസയാണുള്ളത് അല്ലേ. ഇനി തിൽക്ക കുറത്തുൻ, അത് ഒരു പന്താകുന്നു. തിൽക്ക ഊർജുഹത്തുൻ, അത് ഒരു ഊഞ്ഞാലാകുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദിസ് ഈസ് എ ടേബിൾ അല്ലേ, ദിസ് ഈസ് എ സ്വിംഗ്, ദിസ് ഈസ് എ ബോയ്. അപ്പോഴൊക്കെ ഇത് ഒരു ആൺകുട്ടിയാകുന്നു, ഇത് ഒരു പേനയാകുന്നു, ഇത് ഒരു പുസ്തകമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു വസ്തുവിനെ സൂചിപ്പിക്കാനാണ്. അപ്പോൾ ഹാദാ, ഹാദിഹി, ദാലിക, തിൽക്ക, ഇതൊക്കെ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നുള്ളൂ അല്ലേ. ഹാദയും ഹാദിഹിയും അടുത്തുള്ള വസ്തുക്കളെ സൂചിപ്പിക്കുമ്പോൾ ദാലിക്കയും തിൽക്കയും ദൂരെയുള്ള വസ്തുക്കളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ മീനിങ് നോക്കാം. ഷുബാക്ക്, ഷുബാക്ക്, എന്താണ് ഷുബാക്ക് എന്ന വേർഡിൻ്റെ അർത്ഥം? ഏ വിൻഡോ, വിൻഡോ, ജനൽ. ബാബ്, ബാബ്, ഡോർ. ഒന്നും കൂടെ റിവേഴ്സ് ചെയ്യാം. ഫസ്റ്റ് ജനലിൻ്റെ അറബിക് വേർഡ് എന്താണ്? ഷുബാക്ക്. ഒന്നും കൂടെ പറഞ്ഞിട്ട് എല്ലാവരും, ഷുബാക്ക്. ഡോറിനെന്താ പറയുന്നത്? ബാബ്, ബാബുൻ എന്നും പറയാം, ഷുബാക്കുൻ എന്നും പറയാം. ഷുബാക്ക് അല്ലെങ്കിൽ ഷുബാക്കുൻ, ബാബുൻ ഓർ ബാബ്. ഖുഫിൽ ഓർ ഖുഫലുൻ, ഖുഫലുൻ, ഖുഫിൽ. എന്താണ് മീനിങ്? ലോക്ക്, മലയാളത്തിൽ നമ്മൾ പൂട്ട് എന്ന് പറയും, പൂട്ട് അല്ലേ. മദ്രസ, മദ്രസ, സ്കൂൾ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് താ മർബൂത്തയാണ് അല്ലേ. അപ്പം ആ വേർഡ് എന്താണ്? ഫീമെയിൽ വേർഡാണ്. അടുത്തത് കുറത്ത്, കുറത്ത്, കുറത്തൊൻ എന്നും പറയാം, കുറത്ത്, കുറത്തൊൻ. ബോൾ, പന്ത് അല്ലേ. മദ്രസത്തുൻ, മദ്രസ എന്നും പറയാം, സ്കൂൾ എന്നും പറയാം. ഉർജുഹത്ത്, ഉർജുഹത്തുൻ, ഊഞ്ഞാൽ അല്ലേ. മലയാളത്തിൽ നമ്മൾ ഊഞ്ഞാൽ എന്ന് പറയും, ഇംഗ്ലീഷിലോ സ്വിംഗ് എന്നും പറയും അല്ലേ. അപ്പം ഇങ്ങനെ വായിക്കാം, ദാലിക്ക, തിൽക്ക. മാ ദാലിക്ക, മാ തിൽക്ക. ഏ, എല്ലാവർക്കും പാഠം വളരെ ഈസി ആയിട്ട് മനസ്സിലായല്ലേ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്തുള്ള വസ്തുവിന് നമ്മൾ ഹാദ, ഹാദിഹി എന്ന് യൂസ് ചെയ്യും, ദൂരെയുള്ള വസ്തുക്കൾക്ക് ദാലിക്ക, തിൽക്ക. ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. പിന്നെ ഹാദയുടെയും ഹാദിയുടെയും ഹാദ ഹാദിഹിയുടെയും മീനിങ്ങും ദാലിക്കയുടെയും തിൽക്കയുടെയും മീനിങ്ങും അല്ലേ. നല്ല രസകരമായ പാഠമായിരുന്നു. വേഗം മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ പി ഡി എഫിലൂടെ നമുക്ക് മീനിങ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.